നമസ്കാരം. ഈ സ്റ്റോറി കാണുമ്പോൾ ചിലപ്പോൾ വർഗീയം പറയുകയാണ് എന്ന് തോന്നിപ്പോകും. അത് ഞങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ വീക്ഷണകോണിൻ്റെ തെറ്റാണ്. അങ്ങനെ തോന്നുന്നവർക്ക് അത്രേ പറയുന്നുള്ളൂ, എല്ലാവർക്കും തോന്നണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ വർഗീയം പറയുകയാണ് എന്ന് പറയുന്നവരോട് ആദ്യമേ ആമുഖമായി ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ, നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുടെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു, കോവിഡ് രൂക്ഷമാകും മുൻപ് അമ്പലങ്ങളിലും പള്ളികളിലും ഒരു ചടങ്ങും പാടില്ല എന്ന് സർക്കാർ പറഞ്ഞതാണ്. നമ്മളത് അംഗീകരിച്ചതുമാണ്, ഇവിടെ കൃത്യമായി തന്നെ അത് പ്രാവർത്തികമാക്കിയതുമാണ്. അല്ലാതെ ഇവിടെ ചില പള്ളികളിലും മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലുമാണ് ആളുകൾ ഒത്തുകൂടുകയും അതുപോലെ പ്രാർത്ഥന നടത്തുകയുമൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കേസായിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അതൊക്കെ കോവിഡ് പ്രോട്ടോകോൾ നിയമലംഘനത്തിൻ്റെ പരിധിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇവിടെ ഒരു അമ്പലത്തിലും, എനിക്ക് തോന്നുന്നത് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകിയതല്ലാതെ, ഒരു അമ്പലത്തിലും ഇതുപോലെ ആളുകൾ കൂട്ടം കൂടുകയോ ഉത്സവങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തതായി ഇതുവരെ അറിവൊന്നുമില്ല. ഇനിയൊട്ട് ചെയ്യുകയുമില്ല. ഹൈന്ദവ വിശ്വാസികൾ ഏതായാലും ഒറ്റക്കെട്ടായി ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു രോഗത്തെ, മഹാമാരിയെ നേരിടാൻ മുന്നിൽ തന്നെയുണ്ട് എല്ലാവിധ സഹകരണങ്ങളുമായി എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം കർക്കിടക വാവുബലിക്ക് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലുമൊക്കെ ഇത്തരം ചടങ്ങുകൾ, വാവുബലി ചടങ്ങുകൾ, പിതൃതർപ്പണ ചടങ്ങുകൾ വേണ്ട എന്ന് പറഞ്ഞു. ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ, ഒരു ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ, ഒന്ന് നെറ്റി ചുളിക്കുക പോലും ചെയ്യാതെ അംഗീകരിച്ച് സ്വമനസ്സാലെ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെല്ലാം അത് അംഗീകരിക്കുകയും അവരവരുടെ വീടുകളിൽ ബലിയിടുകയും ചെയ്തു. അതിപ്പോൾ പൂർണ്ണ തൃപ്തിയായോ പിതൃക്കൾക്ക് തൃപ്തിയായോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവിടെ നിൽക്കട്ടെ. നമ്മൾ തന്നെ വീട്ടിലിരുന്ന് ബലിയിടുന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അതിൻ്റെ ചടങ്ങുകൾ വിവരിച്ചുകൊണ്ട്, അതുപോലെ അതിന് വിധിയുണ്ട്, ഇല്ലത്തിരുന്നിടാം, അതുപോലെ തിരുവല്ലത്തിരുന്നിടാം, തിരുനെല്ലിയിലിരുന്നിടാം. അപ്പോൾ ഇല്ലത്തിരുന്നിടുന്നതിനും പിതൃ മോക്ഷം, അല്ലെങ്കിൽ പിതൃക്കൾക്കത് സന്തോഷമാകും എന്ന രീതിയിലൊക്കെ അതിൻ്റെ സങ്കല്പങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി ഞങ്ങളും ഒരു സ്റ്റോറി ചെയ്തിരുന്നു, പ്രേക്ഷകർ കണ്ടുകാണും എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയായാലും ശരി, അപ്പോൾ 50 പേരോ അല്ലെങ്കിൽ 20 പേരോ 100 പേരോ കൂടുന്നിടത്ത്, അല്ലെങ്കിൽ 60 പേരോ കൂടുന്നിടത്തും ബലിയിടാൻ പാടില്ല, അംഗീകരിക്കുന്നു. 10 പേർ പോലും കൂടിയില്ല, എങ്ങും അങ്ങനെയില്ല, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ബലിയിട്ടത്. പക്ഷേ ഇനിയിപ്പോൾ ബലിപ്പെരുന്നാൾ വരികയാണല്ലോ. ഈ ബലിപ്പെരുന്നാളിന് നിസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങൾക്കും 100 പേരിൽ കൂടരുത് എന്നാണ് പുതിയ ചട്ടം. ഇതെന്താണ്? ബലിപ്പെരുന്നാൾ ആ പ്രദേശത്ത് സാമൂഹ്യ അകലം എന്നൊന്നില്ലേ? അല്ല, ഈ ബലിപ്പെരുന്നാൾ നടത്തണമെങ്കിൽ 100 പേർ കൂടിയാലേ പറ്റുകയുള്ളൂ? അവരവരുടെ വീടുകളിൽ ഇരുന്ന് ബലിപ്പെരുന്നാളിന് നിസ്കാരവും പ്രാർത്ഥനയും ഒക്കെ നടത്താനുള്ള സാധ്യത ഇല്ലേ? നമുക്കറിയില്ല കേട്ടോ, നമുക്കിതിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിയില്ല എന്നിട്ടാണ് ചോദിച്ചത്. എന്തൊക്കെയായാലും ഇതിൽ ഒരു പക്ഷപാത സ്വരമില്ലേ, അല്ലെങ്കിൽ പക്ഷപാതപരമായ ഒരു നടപടിയില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ പൊതുസമൂഹത്തിലുമൊക്കെ പലരും ചോദിക്കുകയാണ്, ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കർക്കിടക വാവുബലി ആചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 50 പേർ പോലും പങ്കെടുക്കാത്ത പല ക്ഷേത്രങ്ങളിലും അത് നടന്നില്ല, ആരും എതിർത്തില്ല, സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നു. ഇപ്പോൾ ബലിപ്പെരുന്നാളിന് 100 പേർക്കുള്ള അനുവാദമാണ് നൽകിയിരിക്കുന്നത്. ഇതെന്ത് ന്യായമാണ് എന്നാണ് സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികൾ ചോദിക്കുന്നത്. സഖാക്കന്മാർ പോലും ഇത് ചോദിക്കുന്നുണ്ട്. ഇത് വോട്ട് ബാങ്ക് പ്രീണിപ്പിക്കാനുള്ള അടവല്ലേ? ഇലക്ഷൻ അടുത്ത് വരികയല്ലേ, മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനുള്ള അടവിൻ്റെ ഭാഗമായിട്ടാണോ ഈ നടപടി എന്ന് ചിലർ ചോദിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ പോലും ഒരു പിടി ചോറ് പോലും ഉണ്ടില്ല ഈ കർക്കിടകത്തിൽ, മറക്കരുത് ഒന്നും എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇത് ഇപ്പോൾ തുടക്കത്തിലേ തന്നെ ഈ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും, പല രീതിയിലുള്ള ആരോപണങ്ങളും പലതരത്തിൽ വന്നിട്ടുണ്ട്. അതായത് മദ്രസ അധ്യാപകർക്ക് ഗ്രാൻറ് കൊടുക്കുന്നത്, അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് സഹിതം, അതുപോലെ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പലരെയും പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്, അതുപോലെ മന്ത്രിസഭയിലേക്ക് ചിലരെയൊക്കെ എടുത്തത്, ഇതൊക്കെ തന്നെ ആരോപണ വിധേയമായിട്ടുണ്ട്. അതുപോലെ ഹനാൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഹനാൻ അവിടെ മീൻ കച്ചവടം നടത്തി, ഇവിടെ ഒരു പയ്യൻ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലും പാളയത്തുമൊക്കെ കപ്പലണ്ടി കച്ചവടം നടത്തി. പക്ഷേ കിട്ടിയത് മുഴുവൻ, അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയതും സർക്കാർ ഏറ്റെടുത്തതുമൊക്കെ ഹനാനെ മകളായിട്ടാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വിശ്വാസങ്ങളെ, ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു രീതിയിലൊരു പ്രവർത്തനം നടത്തുകയാണോ എന്ന് ഈ ഹൈന്ദവ വിശ്വാസികൾ സംശയം പ്രകടിപ്പിച്ചാൽ ഒരു വേള നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ഒരു ചോദ്യമാണ്, നമ്മൾ അഭിപ്രായം പറയുകയല്ല. ഈ രീതിയിൽ കർക്കിടക വാവുബലിക്ക് ആരും കൂടരുത്, 50 പേർ പോലും കൂടരുത്, അല്ലെങ്കിൽ 10 പേർ പോലും കൂടരുത് എന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും അനുസരിച്ചു. പക്ഷേ ബലിപ്പെരുന്നാളിന് 100 പേരിൽ കവിയാതെയുള്ള ആ ഗ്രൂപ്പിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന് പറയുന്നതിൻ്റെ പക്ഷപാതിത്വം, ആ മനോഭാവം അതാണെങ്കിൽ മനസ്സിലാകുന്നില്ല. സർക്കാർ നയങ്ങൾ എല്ലാ മതേതര സർക്കാരാണെന്നല്ലേ പറയുന്നത്? മാത്രമല്ല ഇവിടുത്തെ അമ്പലങ്ങൾ പലതും സർക്കാർ സംവിധാനങ്ങളാണ് ഭരിക്കുന്നതും, എന്നിട്ടും ഇവിടെ ഒരു ഹൈന്ദവനും ഒന്നും മിണ്ടുന്നില്ല, ഒരു വിശ്വാസിയും ഒന്നും പറയുന്നില്ല, എല്ലാം അംഗീകരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു.
എന്നിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഹൈന്ദവ സമൂഹം പ്രതികരിച്ചാൽ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിച്ചാൽ നമുക്ക് തെറ്റി പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതൊന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും പ്രാർത്ഥനകളും നിസ്കാരവും മറ്റ് ചടങ്ങുകളും ഒക്കെ നടന്നുകൊള്ളട്ടെ, പക്ഷേ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആ രീതിക്കും ആനുകൂല്യങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ, അതിന് വേണ്ട പിന്തുണ നൽകുമ്പോൾ പാവം പിടിച്ച ഹൈന്ദവരുണ്ട്, ഇവിടെ ഹൈന്ദവ സഖാക്കളുണ്ട്, വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകളുണ്ട് ഒക്കെയുണ്ട് എന്നുള്ള കാര്യം ഈ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും മറന്നു പോകാതിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു അപേക്ഷയോ എന്തെങ്കിലുമൊക്കെയാണോ, അതിനെ ഏത് രീതിയിൽ കണ്ടാലും തെറ്റൊന്നുമില്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് പുനഃപരിശോധിക്കണോ അല്ല വേണ്ട രീതിയിൽ അതിപ്പോൾ അവരുടെ എണ്ണം കുറയ്ക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ അകലം പാലിക്കൽ നടപടികളൊക്കെ തുടർന്നേ മതിയാകൂ. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തോന്നുംപടി സർക്കാർ സംവിധാനങ്ങൾക്ക് തോന്നുമ്പടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തോന്നുമ്പടിയോ ഒരു മന്ത്രിക്ക് തോന്നുമ്പടിയോ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. കാരണം കൊറോണയ്ക്ക് മതമൊന്നുമില്ല, കൊറോണ ആർക്ക് വേണമെങ്കിലും പിടിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യാം, കൊറോണ ഏത് രീതിയിലും പടർന്നു പിടിക്കാം. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ മിക്ക മേഖലകളും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട സോണുകളായി, വളരെ ക്രിട്ടിക്കൽ സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പല മേഖലകളിലും കേരളം സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്നതും സമൂഹ മാധ്യമങ്ങളിൽ പലരെയും സംശയാകുലരാക്കുന്നുണ്ട്, പലരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും മനുഷ്യൻ്റെ, അത് ഏത് മതസ്ഥനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളായാലും, വിശ്വാസങ്ങളെയും അതുപോലെ ആചാരങ്ങളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഏത് മതസ്ഥരായാലും ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ, കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളും അതുപോലെയുള്ള ചടങ്ങുകളും നടത്താവൂ എന്നുള്ള കാര്യം ശക്തമായി തന്നെ നിഷ്കർഷിക്കുകയാണ് വേണ്ടത്. അത് നിർദ്ദേശമായി പുറപ്പെടുവിച്ച് ഒരു നിയമ സംവിധാനത്തിന് കീഴിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന ഒരു എളിയ അഭിപ്രായമാണ് പൊതു സമൂഹത്തിന് ഉള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ പലതവണ ഫോണിൽ വിളിച്ചു എന്ന് മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ ആദ്യം വാർത്ത നൽകിയത് തത്വമയി ന്യൂസ്. സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഈ വിഷയവുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ വ്യക്തികളെ സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല, അദ്ദേഹം രംഗത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഈ വിവാദ വ്യക്തികളുമായി സമ്പർക്കത്തിലായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ നിരവധി കോളുകൾ ഈ കോൾ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റു മാധ്യമങ്ങൾ ഇതിൻ്റെ സൂചനകൾ വാർത്തകളായി നൽകിയത് ഒരു ദിവസത്തിന് ശേഷം. മന്ത്രിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ തത്വമയി ന്യൂസ് അതിന്റെ വിശദാംശങ്ങളും നൽകി. മറ്റു മാധ്യമങ്ങൾ പിന്നീടാണ് അത് നൽകിയത്. സ്വപ്ന ഏറ്റവും കൂടുതൽ വിളിച്ചത് മന്ത്രി കെ ടി ജലീലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യകണ്ണിയായ സ്വപ്ന സുരേഷിനെ നിരവധി പേർ സഹായിച്ചു. അതിലേറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ നീളുന്നതാണ് ഈ സ്വപ്ന ചേച്ചിയെ സഹായിച്ചവരുടെ പട്ടിക. തത്വമയി ന്യൂസ് എന്നും എവിടെയും എപ്പോഴും ഒരു കാതം മുന്നിൽ.